ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ആരോഗ്യത്തിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അധികം സമയമൊന്നും വേണ്ട, വെറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ കലത്തപ്പം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ കലത്തപ്പം റെഡിയാക്കാൻ ഞാൻ പച്ചരി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ കലത്തപ്പം റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരി, അങ്ങനത്തെ ഏതെങ്കിലും നല്ലതരം അരി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചരി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി. അപ്പോൾ അതിൻ്റെ അളവിൽ 2 ഗ്ലാസ് അരി എടുക്കുക. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് കേൾക്കുന്നതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ പച്ചരി കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പച്ചരി. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഞാനൊരു കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ 2 കപ്പ് പച്ചരി ആയതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പ് തന്നെ അത് അരച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ്. അപ്പോൾ ഞാനൊരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചിരുവേത് ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ പിന്നെ 1 കപ്പാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പോൾ 2 കപ്പായതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരുവേത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലാകാൻ പാടില്ല കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഞാനൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ട് തന്നെ വേണം കേട്ടോ. നമ്മളിതിൽ ശർക്കര പാനിയും കൂടി ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് പോകും. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ തിക്കായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങക്ക് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം റെഡിയായി കിട്ടും. ഇനി ഇതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം ശർക്കര കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മധുരം, നല്ല മധുരം വേണമെങ്കിൽ ഒരു 7-8 അച്ച് ശർക്കര എടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള ഈ 6 അച്ച് ശർക്കര എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി അരച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ ശർക്കര പാനി റെഡിയാക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടോടു കൂടി തന്നെ നമുക്ക് ഇത് ശർക്കര പാനി ഈ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ കലത്തപ്പം റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നല്ല പോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഞാനൊരു കപ്പിലേക്കാണ് കേട്ടോ അരിച്ചൊഴിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോകും. നല്ല ചൂടായതുകൊണ്ട് മാവ് നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഒരു കപ്പിലേക്ക് അരിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൈവിടാതെ തന്നെ. ഇല്ലെങ്കിൽ മാവ് നല്ല പോലെ തന്നെ കട്ടിയാകും. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ മാവ് വെന്ത് പോകും. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ച പാടത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവതാണ് കേട്ടോ. നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ നെയ്യിൽ. അപ്പം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവൂ. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ബാക്കി സിമ്മിലിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം.
അപ്പം ഞാനൊരു ഏകദേശം ഒരു 10 മിനിറ്റ് ആകാൻ നേരത്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടി ഈ കത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു 2 മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സ്പോഞ്ചി ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇനി കലത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരെടുത്തിട്ടുള്ള ഒരു കലത്തപ്പം തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കലത്തപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.